ഹേ ഗായ്സ്, ഡൽഹി തന്നെയാണുള്ളത്. ഇപ്പൊ ചാന്ദിനി ചൌക്കിലാണ് ഉള്ളത്. ഇവരെയും കൂട്ടി നമ്മൾ കറങ്ങാണ്. ഇന്ന് ഞാനാണ് ഇവരുടെ ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ദേ ആർ ഫ്രം ബ്രസീൽ. ഹലോ, മൈ നെയിം ഈസ് ഗബ്രിയേൽ, ഐ ആം ഫ്രം ബ്രസീൽ. മൈ നെയിം ഈസ് ലൗറ, ആൻഡ് വി ആർ എക്സ്പ്ലോറിംഗ് ഡൽഹി. ഇന്ന് നമ്മൾ പോകുന്നത് റെഡ് ഫോർട്ട്, അതുപോലെ തന്നെ ജമാ മസ്ജിദ്, പിന്നെ ഇതാ ചാന്ദിനി ചൌക്കും. ഞാനിപ്പോൾ ഉള്ളത് ഗുരുദ്വാര സിദ്ഗഞ്ച് സാഹിബിലാണ്. ഈ ഒരു ഗുരുദ്വാരയിൽ വരുമ്പോൾ വേറൊരു വൈബാണ്. എൻ്റെ കൂടെ ഇവരുണ്ട്. ഇവിടെ നമ്മൾ ചെരുപ്പിടാൻ പറ്റത്തില്ല. ചെരുപ്പൊക്കെ ഞാൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണുള്ളത്. കണ്ടോ, ടോക്കൺ തന്നിട്ടുണ്ട്. എല്ലാം ഫ്രീ ആണ്. പിന്നെ തലമുറച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുകയാണ് ഇവരെയും കൂട്ടിയത്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ഇവിടെ നമുക്ക് ഫ്രീ ഫുഡ് കിട്ടും. ഇതാണ് കിച്ചൺ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പ്ലേറ്റ് എടുത്തിട്ട് എന്തൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചപ്പാത്തിയും ചായയും സബ്ജിയാണുള്ളത്. നമുക്ക് ചപ്പാത്തി തരുന്നുണ്ട്. രണ്ടാമത് തവണയാണ് ഒരു ഗുരുദ്വാറിൽ വരുന്നത്. ഞാൻ മണികറിലാണ് ഇതിനു മുന്നേ പോയത്. ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. റെഡ് ഫോർട്ടിലാണ് ഇതിനു മുന്നേ പോകാൻ നോക്കിയിരുന്നു. പക്ഷേ എങ്കിൽ അന്ന് മൺഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ റെഡ് ഫോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ ജമാ മസ്ജിദിൽ ഞാൻ ഇവരെയും കൊണ്ട് പോകണം. അതുകൊണ്ട് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ ഡ്രീം ക്യാച്ചർ, അതുപോലെ തന്നെ ഇതുപോലെ അലങ്കരിക്കുന്ന സംഭവം വെക്കുന്ന ഷോപ്പിലാണുള്ളത്. ഇത് വാങ്ങുകയാണ്. ഇത് 4 പീസിന് 100 രൂപയാണ് പറഞ്ഞത്. ഇവിടെ നിനക്കൊരു ഇത് കുത്തി തന്നു. പക്ഷേ എങ്കിൽ 50 രൂപ മേടിച്ചു. ഞാൻ വിചാരിച്ച് ഫ്രീ ആണ്. വട്ടാണ് ഞാനിപ്പോൾ റെഡ് ഫോർട്ടിൽ വരാൻ നോക്കിയത്. ക്ലോസ്ഡ് ആണ്. എന്ത് ചെയ്യാനാണ്, റിപ്പബ്ലിക് ഡേ പ്രമാണിച്ചത് ക്ലോസ്ഡ് ആണ്. ഇനി എന്തായാലും ജമാ മസ്ജിദിലേക്ക് പോവാം. റെഡ് ഫോർട്ട് എന്തായാലും ക്ലോസ്ഡ് ആണ്. ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവരെയും കൊണ്ട് സുനഹരി മസ്ജിദിൽ വന്നിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇതിന് മുന്നേ വന്നതാണ്. ഞാൻ ഇന്നത്തെ ഇവരുടെ ഫോട്ടോഗ്രാഫർ അതുപോലെ ഗൈഡും ആണ്. അവരെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് സുനഹരി മസ്ജിദ്. ഇനി ഇവിടെ നമ്മൾ പോകുന്നത് നേരെ ജമാ മസ്ജിദിലേക്കാണ്. ഇപ്പോൾ ജമാ മസ്ജിദിന്റെ മുന്നിലാണുള്ളത്. അവിടെ നോക്കി കാണാം ജമാ മസ്ജിദ്. അതിൻ്റെ മുന്നിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ നോക്കി നമുക്ക് എല്ലാം ചീപ്പ് റേറ്റിന് 100 രൂപയുടെ ജാക്കറ്റ്. ഇതൊക്കെ 300 രൂപയുടെയാണ് തോന്നുന്നു. എല്ലാം വളരെ ചീപ്പ്. 350 ഷർട്ടാണിത്. എല്ലാം വളരെ ചീപ്പാണ്. അധിക സാധനം 100 രൂപയുള്ളൂ. എനിക്കൊരു ചെരുപ്പ് വാങ്ങിയാലോ എന്നുണ്ട്. നോക്കാം, ഇവിടെ നോക്കി കാണാം. ഇതെല്ലാം 100 രൂപയുടെയാണ്. കണ്ടോ, ഷാമ്പു, കണ്ടീഷണർ, അതുപോലെ ഷോക്സ്, ടോയ്സ് എല്ലാം ഉണ്ട്. ഇന്ന് പൊതുവേ ഇവിടെ ആള് കുറവാണെന്ന് തോന്നുന്നു. ഇന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരത്തേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. നിങ്ങൾ കണ്ടല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജമാ മസ്ജിദ് വന്നപ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെയാണ് പോയത്. കാരണം അത്രയും ക്രൗഡഡ് ആയിരുന്നു ഇവിടെ. നമുക്ക് നോക്കിയാൽ കബാബ് കാണാൻ പറ്റും. ആഹാ, ചിക്കൻ കബാബ് ആണോ, ബീഫ് ആണെന്ന് തോന്നുന്നു. ജമാ മസ്ജിദ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഗേറ്റ് നമ്പർ 1 കൂടിയാണ് കയറിയത്. ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് ഗേറ്റ് നമ്പർ 2 ലൂടെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി. ഇപ്പോൾ ആൾ വളരെ കുറവാണ്. എന്താണെന്ന് അറിയത്തില്ല. നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ മുകളിലേക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 ആണ്. ഇന്ത്യൻസിന് 70ഉം ടൂറിനേഴ്സിന് 200ഉം. എന്നാലും ഇപ്രാവശ്യം കയറുന്നില്ല. ഞങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്. എന്നാലും അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ബാക്കി വേണ്ടേ? ഹൗ ഡു യു ഫീൽ? ഹൗ ഈസ് ജമാ മസ്ജിദ്? ഇറ്റ്സ് അമേസിംഗ്. It's a good energy, and when you know that the history happened here, it's very nice. നമ്മൾ ഇവിടുന്ന് ഇനി കൊനാട്ട് പ്ലേസിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഇന്ത്യ ഗേറ്റിലേക്ക്. ജമാ മസ്ജിദിൽ ഈ മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ്. ഇതിന് മീനാ വിഹാർ എന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഇനി സി പിയിലേക്ക് പോവാണ്. മാർക്കറ്റ് പ്ലേസ് ഒക്കെ കഴിഞ്ഞു. ഇവിടുന്ന് മെട്രോ എടുത്ത് നേരെ സി പി കൊനാട്ട് പ്ലേസ്. കൊനാട്ട് പ്ലേസിൽ നമ്മൾ ഇതിന് മുന്നേ പോയതാണ്. ഇവിടെയും കൊണ്ട് നമ്മൾ ഇപ്പോൾ ജമാ മസ്ജിദിലാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് മന്തി ഹൗസ് നിന്ന് നമുക്ക് ബ്ലൂ ലൈനിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നേരെ രാജീവ് ചോക്ക്. ഇപ്പോൾ നേരെ രാജീവ് ചോക്കിലാണ് പോകുന്നത്. അതിനുശേഷം അവിടുന്ന് ജന്തർ മന്തർ വിസിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ മെട്രോയിലാണ് ഉള്ളത്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ലോറയും ഗബ്രിയലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സി പിയിലെത്തിയിട്ടാണ് ഉള്ളത്. മ്യൂസിയം ഓഫ് ഇലൂഷൻ. ഇതിൻ്റെ മുന്നേ വന്ന സ്ഥലമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നില്ല. ഞാൻ ജസ്റ്റ് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ മോമോസ്, അതുപോലെ സ്പ്രിംഗ് റോള്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നത് പനീർ റുമാലി റോൾ, അതുപോലെ പനീർ കുൽച്ച, അതുപോലെ തന്നെ നമ്മൾ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിസ്സ സാൻഡ്വിച്ച്, അതും. നമ്മുടെ സാധനമെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ വൈഫൈയും കിട്ടും. നമ്മളിപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം നമ്മൾ ഡൽഹിയിലെ ഫേമസ് ഫയർ പാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും.
ഒരുപാട് ഷോപ്പിലൊക്കെ കിട്ടും, പക്ഷെങ്കിൽ ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ട്രൈ ചെയ്യാൻ. അതെന്തായാലും ഇന്ന് ഞാൻ കഴിക്കാൻ പോവാണ്. നമ്മളിപ്പോ ഉള്ളത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. വെരി ഫേമസ്, എന്താ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ത്യൻ കോഫി ഹൗസ്. ഇതാണ് ഇവിടുത്തെ മെനു, ഹോട്ട് കോഫി 57. ഓക്കെ, അത്യാവശ്യം റേറ്റ് ഉണ്ട്, നല്ല ഡീസന്റ് റേറ്റ് ആണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെറിയ പൈസ കാണാൻ കിട്ടുന്നത് കേട്ടോ. ഇവിടെ സ്പെഷ്യൽ കോഫി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട്ലൈറ്റ്. നമ്മൾ കോഫിയും കുടിച്ച് ഇറങ്ങി, ഇപ്പോ റോഡ് ക്രോസ് ചെയ്യാണ്. അടുത്ത് വളരെ പഴക്കമുള്ള ഒരു ഫയർ പാനിന്റെ ഷോപ്പ് ഉണ്ട്, അവിടത്തേക്കാണ് എനിക്ക് പോകുന്നത്. ഡൽഹിയിൽ ആദ്യം വന്ന പാടെ ഞാൻ തീരുമാനിച്ചതാണ് എവിടെന്നെങ്കിലും ഒരു ഫയർ പാൻ ട്രൈ ചെയ്യണമെന്ന്. അതിന്റെ ദിവസം ഇന്നാണ്. പ്ലേസ് ഒരു പാർട്ടി ഹബ്ബാണ്. ഇവിടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കൊനാട്ട് പ്ലേസ്. ആണ് ആ ഫേമസ് പാൻ ഷോപ്പ്. ഇവിടെയാണ് നമ്മുടെ ഫേമസ് ഫയർ പാൻ ഉള്ളത്. നമുക്ക് എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം. സപ്പോ വലിയ കർപ്പൂരം വെച്ചിട്ട് കത്തിക്കാണ് ചെയ്യാം. നോക്കാം. കർപ്പൂരത്തിന്റെ ടേസ്റ്റ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ നല്ല മധുരമാണ്. പച്ചൊന്നുമില്ല, ടുബാക്കോ ഒന്നുമില്ല ഇതിനകത്ത്. നല്ല ഫസ്റ്റ് ടൈമുള്ള എക്സ്പീരിയൻസ് ആണ്, വെറൈറ്റി ആണ്. ഫയർ പാൻ തിന്നിട്ട് അതിന്റെ ഒരു ഫ്ലേവർ ഇപ്പം ആയി തന്നെ ഉണ്ട്. കാട്ടിലേക്ക് പോവാണ് ലോറ പർച്ചേസ് ചെയ്യാൻ പോയിട്ടാണുള്ളത്. കുറച്ച് കഴിഞ്ഞ് അവരോട് ജോയിൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ജെൻഡർ മന്ദറിലേക്ക് പോകും. ടൈം ഉണ്ടെങ്കിൽ ഏകദേശം സമയം 5 മണിയായി, കുറച്ച് സമയം കൂടെ നമ്മുടെ കയ്യിലുള്ളൂ. ഇവിടെ പുറകിൽ നോക്കിയ ഫ്ലാഗ് കാണാം. നമ്മളിപ്പോ പാലിക ബസാറിലാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം കൊനോട്ട് പ്ലേസിൽ വന്നേരം ഞാൻ ഈ പാലിക ബസാറിനെ മിസ് ചെയ്തിരുന്നു. ഇപ്പോ പാലിക ബസാറിലാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് സുവനീർസ് ഒക്കെ വാങ്ങാൻ കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ നല്ല പോലെ ബാർഗെയിൻ ചെയ്ത് വാങ്ങണം ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ. ചില കടകളിലൊക്കെ ഫിക്സ്ഡ് പ്രൈസ് ആണ്. ടൈമ്പേക്ക് നല്ല ജാക്കറ്റ്, അതുപോലെ ഷർട്ട്, പാന്റ് എല്ലാം ഇവിടെ കിട്ടും. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് നോക്കിയോളൂ. അണ്ടർഗ്രൗണ്ട് ഷോപ്സ് ആണ് ഇവിടെ ഉള്ളത്, 2 ഫ്ലോറുണ്ട്. അതൊന്ന് വേറൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും കൊനോട്ട് പ്ലേസിൽ വരുമ്പോൾ പാലിക ബസാർ മസ്റ്റ് വിസിറ്റ് ആണ്. 300 രൂപയുടെ ചുരിദാറ്, അതുപോലെ തന്നെ ടീഷർട്ട് എല്ലാം കിട്ടും. 250 രൂപയുടെ ഷർട്ടൊക്കെ ഉണ്ട്, നല്ല ജീൻസിന്റെ ഷർട്ടാണ്, 250 രൂപയുള്ളൂ. നമ്മളെന്നെ ഇവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്കാണ് പോകുന്നത്. ജെൻഡർ മന്ത്രി നമ്മൾ സ്കിപ്പ് ചെയ്തു, കാരണം 6 മണിവരെയുടെ ടൈമുള്ളത്. ഇപ്പം ഏകദേശം 5:30 ആയി, കുറഞ്ഞ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകണം. ഇന്ത്യ ഗേറ്റ് നമ്മൾ രാവിലെയാണ് പോയത്, നൈറ്റ് ടൈം അത് കാണാൻ വേറൊരു രസമാണ്. ലൈറ്റൊക്കെ ചെയ്ത് ലോറയും ജോയിൻ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മെട്രോ എടുത്ത് നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകാം. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ആ റൂട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്, അതുകൊണ്ട് നമുക്കിങ്ങനെ ചുറ്റി പോകേണ്ടി വന്നു. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ ഏതോ ഒരു ഇവന്റ് നടക്കാണ്. VIP ഗസ്റ്റുകൾക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ത്യ ഗേറ്റിന്റെ ആ ഭാഗം മൊത്തം ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. നമ്മളിപ്പോ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലാണ് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഇന്ത്യ ഗേറ്റ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടാണുള്ളത് കണ്ടോ. നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല, ഇവിടുന്ന് കാണാനേ പറ്റത്തുള്ളൂ. നൈറ്റ് ടൈം കാണാൻ വേറൊരു രസമാണ്. ആ ലൈറ്റ് ഒക്കെ കണ്ടോ, നൈറ്റ് ടൈം ഇന്ത്യ ഗേറ്റ് കാണാൻ വേറൊരു രസമാണ്. കണ്ടോ ലൈറ്റ് ഒക്കെ ചെയ്ത്, നൈറ്റ് ടൈം ഇന്ത്യ ഗേറ്റ് കാണാൻ വേറൊരു രസമാണ്. നിങ്ങൾ എന്തായാലും ബോർഡിംഗ് വന്നിട്ടുണ്ടെങ്കിലും നൈറ്റ് ടൈം വന്നൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. എനിക്കെന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്, നൈറ്റ് ടൈം ഇത് വന്ന് കാണാൻ പറ്റിയത്. ഈ ലൈറ്റ് ഇത് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കണ്ടോ. നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവാണ് മെട്രോ എടുത്തിട്ട്. നമ്മളിപ്പോൾ ഡൊമിനോസിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ 2 പിസ്സ വാങ്ങിയിട്ട് റൂമിലേക്ക് പോവാണ്. റോസിയും കബ്രയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്നൊരു വെജ് പിസ്സ, അതുപോലെ നോൺ വെജ് പിസ്സയാണ് വാങ്ങിക്കുന്നത്. പിന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം.